Season 2ലെനിനും തുടങ്ങി കുഞ്ഞുണ്ണി മാഷും കുഞ്ചൻ നമ്പ്യാറും വരെ ചിന്തകളായി കാഴ്ചകളായി എത്തുന്ന വേദി ഇന്നത്തെ അധ്യായവുമായി ഞങ്ങൾ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ജഡ്ജായി ഇന്നിവിടെ എത്തുന്നത് പെരുമാറ്റത്തിൽ വിനയവും അഭിനയത്തിൽ ഈശ്വര പ്രസാദവുമുള്ള ഒരു പ്രതിഭയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം വിനയ പ്രസാദ്. ദക്ഷിണേന്ത്യൻ സിനിമകളിലെല്ലാം തന്നെ സജീവ സാന്നിധ്യമാണ്. പിന്നെ മലയാളത്തിലെ ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റ് മെഗാ സീരിയൽ സ്ത്രീ, അതിലെ ശ്രീയാണ് ഈ വിനയ പ്രസാദ്. മണിച്ചിത്രത്താഴിലെ ശ്രീദേവി 25 വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ്. സിൽവർ ജൂബിലി ആഘോഷമാണ്. ഈ ഫ്ലോറിൽ നമുക്ക് ആഘോഷിക്കാം കേട്ടോ. വിനയ്ക്ക് ഓരോ ഭാഷയിലും അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫീലിംഗ് അതിപ്പോൾ എല്ലാം ഈക്വലായിരിക്കും. അപ്പം നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റില്ല. മലയാളത്തിൽ വരുമ്പോൾ ഉള്ള സന്തോഷം എന്താണ് വിനയ? ഈ സന്തോഷം എൻ്റെ മുഖത്ത് തന്നെ കാണുന്നുണ്ടല്ലോ അല്ലേ. ഞാൻ മാതൃഭാഷ കന്നഡ ആയാൽ പോലും മുഴുവൻ മലയാളിയായി മാറിയിരിക്കുന്നു എന്ന് പറയാൻ എനിക്ക് തന്നെ അഭിമാനം തോന്നുന്നു. ഇവിടുത്തെ നേറ്റിവിറ്റി, ഇവിടുത്തെ ചായ, ഇവിടുത്തെ പുട്ടുക്കടല, ഇവിടുത്തെ അവിയൽ. ഞാൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഇത് മാത്രമേ പറയുന്നേ. അപ്പോൾ അതൊക്കെ എനിക്ക് വളരെ 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 ഇഷ്ടമാണ്. പിന്നെ ദ ലവ് വാട്ട് യു പീപ്പിൾ ഹാവ് ഗിവൻ മീ, എന്നെ ഹൃദയത്തിലേറ്റ് നടന്നിരിക്കുന്നു, ഇത്രയും സ്നേഹം തന്നിരിക്കുന്നു, ഒരുപാട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു ഞാൻ. താങ്ക് യു വെരി മച്ച്. പിന്നെ ഞാനൊരു ദുഃഖപുത്രിയാണെന്നാണ് അറിയപ്പെടുന്നത്. എപ്പോഴും ഒരു ദുഃഖപുത്രിയാണെന്നാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഈ കോമഡി ഷോയിൽ എന്ന് വിളിച്ചതുണ്ടല്ലോ, എനിക്കത് ഒരു വലിയ അവാർഡ് പോലെയാണ്. എനിക്ക് സന്തോഷം, എനിക്ക് കോമഡി നല്ല ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നല്ല വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ചാൽ ഇതേപോലെ സൗന്ദര്യം വരുമോ നമുക്കൊക്കെ? ഇത് ഇതിനെക്കാൾ എവിടെ സൗന്ദര്യം കേറാനാ. ഓക്കെ വിനയ, ഇനിയും ഒരുപാട് നിമിഷങ്ങൾ നമുക്ക് സന്തോഷത്തോടെ ഇവിടെ ചെലവഴിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് രണ്ട് സെലിബ്രിറ്റി ഗസ്റ്റുകൾ ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. അവർ താര ജോഡികളാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം വിനു മോഹൻ ആൻഡ് വിദ്യ വിനു മോഹൻ. നിവേദ്യത്തിലെ നായകൻ എന്ന നിലയ്ക്ക് കേരളം മുഴുവൻ സ്നേഹിക്കുന്ന ഒരു പ്രതിഭയാണ് വിനു മോഹൻ. പക്ഷെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് പുലിമുരുകൻ്റെ സഹോദരൻ, ശരിയല്ലേ? അതെ അതെ അതെ, അതാണ് ഏറ്റവും വലിയൊരു റെക്കഗ്നീഷൻ. ഞാനൊരു ഫംഗ്ഷന് പോയപ്പം ഒരാൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വന്നു. ഇപ്പം കുറച്ച് കഴിഞ്ഞ് പറഞ്ഞ് ലാലേട്ടൻ ഉമ്മ വന്ന കവളല്ലേ, ഞാനൊന്ന് ഉമ്മ വന്നോട്ടെ. അപ്പോൾ അത്രത്തോളം അദ്ദേഹത്തെ സ്നേഹിക്കുന്നു എന്നാണ് നമുക്ക് മലയാളികളെ സ്നേഹിക്കുന്നതാണ് മനസ്സിലാവും. അല്ല, ഒരു റെക്കോർഡ് ഹിറ്റ് അല്ലേ അത്? അതെ, അതിൻ്റെ ഭാഗമാകാൻ കഴിയുന്നത് വലിയ ഭാഗ്യമാണ് അല്ലേ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഓക്കെ, ഭർത്താവ് മലയാളത്തിൽ ബിസിയാണ്, ഭാര്യ തമിഴിൽ, അതെങ്ങനെ കാണുന്നു വിദ്യ? എങ്ങനെ തമിഴിലിപ്പോ ചെയ്തോണ്ടിരിക്കുന്ന സീരിയല്? ഓക്കെ, വെരി ഗുഡ്. അല്ല, ഇവരെ കാണുമ്പോൾ ഇപ്പൊ കല്യാണം കഴിച്ച ആൾക്കാരെ പോലെ, അത് എന്ന് വെച്ചാൽ ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം എത്ര വർഷം? 5 വർഷമായി. 5 ദിവസമോ? 5 വർഷം. പക്ഷെ 5 ദിവസം പോലെയാണ് ഇവരുടെ നിപ്പും. അത് അങ്ങനെ തന്നെ വരട്ടെ. അത് എപ്പോഴും കണ്ടാലും ഒരേ കളറുള്ള ഡ്രസ്സ് ഇടുന്നു, കൈ പിടിച്ച് രണ്ടുപേരും കൂടെ പോകത്തുള്ളൂ, യാത്ര പോകുന്നതിൻ്റെ ഫോട്ടോസൊക്കെ ഇങ്ങനെ ഇടുമ്പോഴും സാധാരണ എല്ലാവരും പറയും കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു 6 മാസത്തേക്ക് കാണും. പക്ഷെ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിങ്ങളെ കാണുമ്പോഴല്ലോ. എന്താണ് നിങ്ങൾ നമ്മൾ ഇത്രയും, നിങ്ങൾക്ക് ഇത്രയും 5 വർഷം ജീവിച്ചപ്പോൾ ഒരു പ്രാവശ്യം പോലും നിങ്ങൾ വഴക്കിട്ടിട്ടില്ലല്ലേ? അല്ല, വഴക്കുകളൊക്കെ ഇടാറുണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ, അതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. ഏറ്റവും നല്ല സുഹൃത്തുക്കള് നമുക്ക് ഒരുപാട് ലൈഫ് ടൈം നമുക്ക് ഉണ്ടാവും. അതേപോലെ ഞങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്, അതുകൊണ്ടായിരിക്കാം എല്ലാത്തിനും നല്ലൊരു. പിന്നെ ഡ്രസ് സെലക്ഷൻ മൊത്തം പൊന്നുവാണ് ചെയ്യുന്നത്, അപ്പൊ അത് കാരണം പൊന്നു. ആ പൊന്നു, തിരിച്ചെന്താ വിളിക്കുന്നത്? പൊന്നു. രണ്ടുപേരും പൊന്നുന്നാ? ഞങ്ങൾ പൊന്നു സ്ക്വയർ എന്നൊക്കെ വിളിക്കും. ഇന്നിവിടെ വന്നിട്ടുള്ള സെലിബ്രിറ്റി ജഡ്ജിനും ഗസ്റ്റുകൾക്കും ഒക്കെ തന്നെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? ഇല്ല. ആ, എല്ലാവരുടെയും പേര് തുടങ്ങുന്നത് വിയിലാണ്. വിനു മോഹൻ, വിദ്യ ആൻഡ് വിനയ പ്രസാദ് അല്ലേ? കറക്റ്റ് അല്ലേ വിനയ? ഓക്കെ,
ദുഃഖപുത്രിയായിട്ടാണ് എല്ലാവരും കാണുന്നത്. അതുകൊണ്ട് രസിക്കാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് വിനയ പറഞ്ഞു. ഞങ്ങളെ രസിപ്പിക്കാൻ വിനയ്ക്ക് ഒരു ചെറിയ ഒരു ടാസ്ക് തരികയാണ്. വേറെ ഒന്നുമല്ല, ഈ കോമഡി ടാസ്കിനെ കുറിച്ച് ആദ്യം മലയാളത്തിൽ, പിന്നെ തമിഴില്, പിന്നെ തെലുങ്കില്, പിന്നെ കന്നഡത്തില്. മലയാളത്തിൽ ഇപ്പോ ജഗദീഷ് ജി പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നാ ഞാൻ കന്നഡയിൽ പറയട്ടെ. മലയാളത്തിൽ എന്താണ് പറയാൻ പോകുന്നത് പറഞ്ഞാൽ കന്നഡ ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പൊ മലയാളത്തിൽ കുറച്ചൊന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാം. ഓക്കെ. കോമഡി സ്റ്റാർസ് ഏഷ്യാനെറ്റിൽ വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഒരു നല്ല കോമഡി പരമ്പരയാണ്. 8 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു ഇതിന് അല്ലേ. എന്നാലും മടുത്തു എന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. അത്രയ്ക്ക് ബെസ്റ്റ് കോമഡി പ്രോഗ്രാമാണ് കോമഡി സ്റ്റാർസ്. കോമഡി സ്റ്റാർസ്, ഇതിപ്പോൾ ഞാൻ കന്നഡയിലാണ് പറയാൻ പോകുന്നത്. കോമഡി സ്റ്റാർസ് ബഹള ഒള്ളയ ഒന്നു ഹാസ്യ പ്രസംഗ. ಎಂಟು ವರ್ಷದಿಂದ ಈ ಕಾರ್ಯಕ್ರಮ ಬರ್ತಾನೆ ಇದೆ. ಆದ್ರೂ ಯಾರಿಗೂ ಬೇಜಾರಾಗಿಲ್ಲ, ಎಲ್ಲರೂ ದಿನ ಕೂತ್ಕೊಂಡು ನೋಡ್ತಾರೆ. 8 ವರ್ಷವಾಗಿ ಈ ಕಾರ್ಯಕ್ರಮ ಇಂಗೇ ತೊಡರ್ನೊಂಡೆ ಆರು ಬೇಜಾರಾವಂಡೆ ಇನಿಯೂ ತೊಡರ್ನೊಂಡೇ ಇರಿಕುನು. ತೆಲುಗು ಭಾಷೆ కామెడీ స్టార్స్ ఏషియానెట్ ఛానల్ ని మీరు చూస్తున్న ఏ చాలా బాగా కామెడీ ప్రోగ్రామ్ అండి. 8 ఇయర్స్ నుంచి వస్తుంది, అందరూ చూస్తూ ఉంటారు. ఒక్కొక్కసారి చూస్తే కూడా ఇంకా చూడాలి ఇంకా చూడాలి అనిపిస్తుందండి. అంత చాలా కామెడీ ప్రోగ్రామ్ అండి, చాలా బాగా వస్తుంది. నాకు కూడా అప్పుడప్పుడు ചൂടാലി ചൂടാലി അനുഭവിസ്തുണ്ടി. ഇത്ര ചൂടുള്ള സമയത്ത് നമുക്ക് തണുപ്പ് വീശുന്ന ഒരു കാറ്റായിട്ട് കോമഡി സ്റ്റാർസ് മാറുകയാണ്. ചൂട് ചൂട് എന്ന് പറഞ്ഞാൽ അവിടെ കാണുക. ഓക്കേ, ഇനി തമിഴ്. ഇനി തമിഴ് കോമഡി സ്റ്റാർസ് ரொம்ப നല്ല കോമഡി പ്രോഗ്രാമുങ്ക. 8 വർഷമാ പാത്തിട്ട് ഇരിക്കറോ. ആനാ ഇപ്പൊ പാത്താ കൂടെ ഒന്നൊരു വാട്ടി പാക്കണോ, ഒന്നൊരു വാട്ടി പാക്കണോന്ന് നമുക്ക് തെറിയ പോകുന്നത് ഇല്ലയാ. അവളോ നല്ല പ്രോഗ്രാം, നിങ്ങൾ എല്ലാം സിരിച്ചിട്ടേ ഇരിപ്പിങ്ക. 8 വർഷമാ വന്നിട്ട് ഇരിക്കുന്ന സ്വന്നാ എന്നാ പെരിയ വിഷയം ഇല്ലയാ. കയ്യടി വരട്ടോ. രജനി സാറിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടോ? അഭിനയിച്ചിട്ടുണ്ടല്ലോ, ചന്ദ്രമുഖി എന്നുള്ള പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതുവരെ കാണാത്ത ഒരു ഭാവം നമുക്ക് വിനയിൽ നിന്ന് ഒപ്പിയെടുക്കേണ്ടതായിട്ടുണ്ട്. വിനയ പ്ലീസ്, രജനീകാന്തായിട്ടൊന്ന് അഭിനയിക്കണം. അയ്യോ അത് വേണോ? പ്ലീസ് പ്ലീസ്, രജനിയായിട്ട് അഭിനയിച്ചിട്ടില്ലേ? പറ്റുമോ? പറ്റും പറ്റും. നാലാം കബാലി വരസോ രാവണ. തമിഴ് പടങ്ങളെ മറൽ വെച്ചിക്കിട്ട് മീശ മുറുക്കിക്കിട്ട് ലുങ്കി കെട്ടിക്കിട്ട് നമ്പിയാറ് ഏ കബാലി அப்படின்னு சொன்ன உடனே குனிஞ்சி சொல்லுங்க எஜுமா அப்படி வந்து நிப்பானே, அந்த மாதிரி கபாலி நினைச்சியாடா? கபாலிடா പെർഫോമൻസിനെ നമ്മൾ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. അതിനേക്കാൾ വലുത് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ റെഡി ആയി രജനി ആയത്, അതിനെ കുറിച്ച് എന്തോ ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലേ സാധാരണ. വലിയൊരു കൈയടി കൊടുക്കും പ്ലീസ്. പിള്ളേർ പോലും മടിക്ക് ചെയ്യാൻ. മണിച്ചിത്ര താഴെന്ന സിനിമ റിലീസായിട്ട് 25 ഇയേഴ്സ് ആവാണ് 2018. അപ്പൊ ഈ ഒരു സിനിമ കണ്ട് കുറച്ചൊന്ന് അബ്നോർമൽ ആയ ഒരാള് ജ്യോതിഷേട്ടന്റെ ഒരു ഹെൽപ്പിന് വേണ്ടി എത്തിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അപ്പൊ മണിച്ചിത്ര താഴെ കാരണമല്ലേ അബ്നോർമൽ ആയത്? എക്സാക്ട്. അപ്പൊ മണിച്ചിത്ര താഴെ അതേ സിറ്റുവേഷൻസ് നമുക്ക് ഇവിടെ റീ എനാക്ട് ചെയ്യാം. ഒരു രാമനാഥൻ വേണം. ആരുണ്ട് രാമനാഥ്?
കറക്റ്റ് രൂപവും ഭാവവും ഒക്കെ കറക്റ്റ് ആണ്. രാമനാഥനായിട്ട് ചെന്ന് ആ പേഷ്യന്റിനെ ഇങ്ങ് വിളിച്ചോണ്ട് വരണം. പറഞ്ഞു മനസ്സിലായില്ലോ? ഞാൻ പോയിട്ട് വിളിച്ചോണ്ട്. വേറെ ഒന്നും ചെയ്യണ്ട, വേറെ ഒന്നും ചെയ്യണ്ട, പാട്ട് പാടി രസിച്ചങ്ങ് പോകും. ഇതെന്റെ കൈ നിൽക്കുമെന്ന് തോന്നുന്നില്ല. ഇടപ്പഴിഞ്ഞ് സണ്ണിയെ വിളിക്കാം, അതേ ഇനി ഒരു വഴിയുള്ളൂ. ആ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല്. ഇടപ്പഴിഞ്ഞ് സണ്ണി വാടാ. പഴം തമ്മി പാട്ടിഴുതി പഴയൊരു തമ്പുരു തേങ്ങി പണിച്ചിത്ര താഴിനുള്ളിൽ വേറുതേ. നീ വല്ലാതെ മെലിഞ്ഞു പോയല്ലോടാ. എന്ത് ചെയ്യാം, ഷുഗറും കൊളസ്ട്രോളും ഒക്കെ മനുഷ്യനെ വേറൊരു പരുവത്തിലാക്കുന്നു. ഡോക്ടർക്കും രോഗോ? നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എന്താ കണ്ടില്ലേ, എന്താണ് നിന്റെ പ്രശ്നം? എനിക്ക് രക്തം വേണം, രക്തം. ഞാൻ പുറത്ത് കൊണ്ടുവന്ന ബ്രീഫ് കേസിൽ 4 കവർ ബ്ലഡ് ഉണ്ട്. ഒ പോസിറ്റീവ്, ഒ നെഗറ്റീവ്, എ ബി പോസിറ്റീവ്. നിനക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് എടുത്ത് കുടിച്ചിട്ട് നിനക്ക് പോകാം. ദുർഗാഷ്ടമി കൊന്ന് ഓ രക്തത്തെ കുടിച്ച് നീ പോയിട്ട് വെള്ളിയാഴ്ച വാ. ഏത് വെള്ളിയാഴ്ച? അടുത്ത വെള്ളിയാഴ്ച വാ. അങ്ങനെ വരാൻ ഞാൻ എന്താ, ആഴ്ച ചിട്ടി അണ്ണാച്ചിയാണ്. പിന്നെ ഒരിക്കലും ഞാൻ ഈ വാദം ഇറക്കി വിട്ടതല്ലേ. നീ പോ, നീ പോയിട്ട് ആ ബ്ലഡ് ഒക്കെ എടുത്ത് കുടിച്ചിട്ട് സുഖമായിട്ട് ജീവിക്ക. ആ പോയതല്ല മാടമ്പള്ളി കോമഡി തറവാട്ടിലെ യഥാർത്ഥ മനോരോഗി. യഥാർത്ഥ മനോരോഗി ഇവിടെ തന്നെ ഉണ്ട്, ജീവിച്ചിരിക്കുന്നു. ആരും ഭയക്കണ്ട, അത് ചേട്ടൻ. ഇല്ല ഇല്ല ഇല്ല, ഇവരാരുമല്ല. ഏയ്, അതൊന്നും ആരാ? മാടമ്പള്ളി തറവാട്ടിലെ യഥാർത്ഥ മനോരോഗി. സണ്ണി, ശ്രീദേവിയുടെ അസുഖം എല്ലാം ഭേദമായി. അസുഖം ഭേദമായാലും കേരളത്തിലെ എല്ലാ സ്ത്രീകളും ഒരുവിധത്തിൽ ചിത്തരോഗികളാണ്. ഉദാഹരണം, അവർ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചോറ് ചോദിച്ചാൽ അവർ പെട്ടെന്ന് ചിത്തരോഗികളായി മാറും. ഉദാഹരണം, ഇപ്പോൾ അദ്ദേഹം പെരുമാറുന്ന രീതി ജോസ് കണ്ടു കാണുമല്ലോ. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ട് ജോസ് ഞെട്ടരുത്. മണ്ണന്തല വിവരയിച്ച് അടച്ച കാര്യം നീ അറിഞ്ഞായിരുന്നു. അത് പോട്ടെ. അപ്പൊ ജോസേ, നീ അവരോട് പറയേണ്ട കാര്യം, നിങ്ങൾ ഇനി തൊട്ട് മേക്കപ്പ് ഇടരുത്. ഈ ഡയലോഗ് പറഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുന്നല്ലേ? നീ പറയുന്നത് കുഴപ്പമുണ്ടാവും, ഒരു കുഴപ്പമുണ്ടാവും. ഞാൻ ട്രൈ ചെയ്യാം, ട്രൈ ചെയ്യാം. ആൾ ദി ഫസ്റ്റ് നീ. ശ്രീദേവി, ശ്രീദേവിക്ക് മേക്കപ്പിന്റെ ഒന്നും ആവശ്യമില്ല. യഥാർത്ഥത്തിൽ അല്ലാതെ തന്നെ ബ്യൂട്ടിഫുൾ ആണ്, എനിക്ക് വളരെ ഇഷ്ടമാണ്. ഒരു ഡിസിഷൻ ഞാൻ പറയാം, ശ്രീദേവി ഇനി മേക്കപ്പ് ചെയ്യണ്ട. പെണ്ണുങ്ങള് മേക്കപ്പ് ഇടാറുണ്ട്, ലിപ്സ്റ്റിക് ഇടാറുണ്ട്, പൊട്ട് തൊടാറുണ്ട്, കുറച്ച് പൗഡർ, ശകല ക്രീം, അതൊക്കെ തൊടാറുണ്ട്. എല്ലാം ഉണ്ടല്ലോ, എന്നോട് മാത്രം എന്തിനാ ഇങ്ങനെ പറയുന്നത്? ശ്രീദേവി, നിറകുടം തുളുമ്പില്ല, പൊന്നുംകുടത്തിന് എന്താണ് പൊട്ട്, ചന്ദ്രികയ്ക്ക് എന്തിനു വൈഡൂര്യം, കാട്ടാറിന് എന്തിനു പാദസരം, അങ്ങനൊക്കെ ഉണ്ടല്ലേ. പെണ്ണെന്ന് പറയുമ്പോ ഒരു കുറച്ചെങ്കിലും ആവശ്യമില്ല. ശ്രീദേവിക്ക് മേക്കപ്പ് ആവശ്യമില്ല. ശ്രീദേവി ഇനി മേക്കപ്പ് ചെയ്യണ്ട, അത്രേ ഉള്ളൂ. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആവശ്യമില്ല, ആവശ്യമില്ല. മേക്കപ്പ് ആവശ്യമില്ലാത്തതുകൊണ്ടാണ്? വേറെ ഒന്നല്ല. അല്ല, ഉണ്ട്, ആവശ്യമുണ്ട്, ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളാരാ എന്നോട് പറയാൻ മേക്കപ്പ് ഇടരുത്, അത് ഇതെന്ന്? എതൊക്കെ എതൊക്കെ?
സണ്ണി, ഇത് ഭ്രാന്തല്ല, അതിനപ്പുറം എന്തോ. ഈ ഹരിക്കുമ്പോഴും ഗുണിക്കുമ്പോഴും ഹരണവും ഗുരുണവും കൂടെ എടുത്ത് ചേരുമ്പോ അല്ലേ ഹരിപ്പൊന്ന? ഈ ഹരിക്കുമ്പോഴും ഗുണിക്കുമ്പോഴും അപ്പോ ഹിപ്നോട്ടിസം തന്നെയാണ് ജോസെ. ആടംപള്ളിയിലെ യഥാർത്ഥ മനോരോഗി വെളിയിൽ വന്നിരിക്കുകയാണ്. ഹിപ്നോട്ടിസം വേണ്ടത് ഇവർക്കാണ്. തന്നെ സത്യം പറയുന്നത് മാടമ്പള്ളിയാണോ മാനസിക രോഗ ആശുപത്രിയാണ് എനിക്കറിയില്ല. ഇവരെ ഹിപ്നോട്ടിസ് ചെയ്ത് കളയാം. വീണ്ടും നമ്മുടെ പ്രഡിക്ഷൻ തെറ്റിയിരിക്കുന്നു. മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി ഇതാ, ഇവിടെയാണ് നമുക്ക് ഹിപ്നോട്ടിസം തുടങ്ങേണ്ടത്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ കാണാം. സണ്ണി, സണ്ണി നീ പോയി. നിന്നെ ഇവിടെ വിളിച്ചു വരുത്തി എന്തിനെന്നറിയാമല്ലോ. ഇവിടെ നിൽക്കുന്ന ഈ നാല് വനിതകൾ അബ്നോർമലായിട്ട് പെരുമാറാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് അങ്ങനെ വിട്ടിട്ട് പോകാൻ പറ്റുമോ? അതാണ് ഞാൻ നിന്നെ വിളിച്ചത്. നീ എങ്ങനെയെങ്കിലും ഇവരെ ചികിത്സിച്ച് ഭേദപ്പെടുത്തണം. ജോസെ, ഞാൻ ഇനി പറയാൻ പോകുന്ന അടുത്ത കാര്യം കേട്ട് നീ ഞെട്ടരുത്. വളരെ സീരിയസ് ആണ്. ഒരാൾക്കാരന് പ്രാന്തെങ്കിൽ നമുക്ക് ചികിത്സിച്ച് റെഡിയാക്കാൻ വരും. ഒരു ഗ്രാമത്തിന് മുഴുവനും പ്രാന്ത് വന്നാൽ എന്താ ചെയ്യുക അല്ലേ? നീ എന്നെ ഉപദ്രവിക്കരുത്. ഓക്കെ, ഉപദ്രവിക്കരുത്. ഏട്ടാ, ഞങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറ്റിയത്? ഒന്നും പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് ഒരു അസുഖവുമില്ല. അമേരിക്കയിൽ കൊണ്ടുപോയാലും നിങ്ങളെ ഞാൻ ചികിത്സിച്ച് ഭേദമാക്കും. ഇവിടെ നിൽക്കില്ല. ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് കൊല്ലം എഴുകോൺ പഞ്ചായത്തിലെ ജനപ്രതിനിധികളും കുടുംബങ്ങളുമാണ്. സ്വാഗതം. ഇവിടെ ഇതാ ഒരു സ്ട്രോങ് മെസ്സേജുമായി, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ഡെഡിക്കേഷനുമായി ടീം ലക്കി സ്റ്റാർസ് ആണ് വേദിയിലെത്താൻ പോകുന്നത്. Miss Sayarga, I'll be joining you back after a very short break. മാമ എന്നെ നാട് മുഴുവൻ കാണിക്കത്തില്ലേ? പിന്നെ നിന്നെ നാട് മൊത്തം നാട്ടിച്ചിട്ടേ ഞാൻ അടങ്ങൂ. അല്ല, നാട് മൊത്തം കാണിച്ചിട്ടേ ഞാൻ അടങ്ങൂ. ഈ മെഷീൻ കംപ്ലൈന്റ് ആയ ഈ മനുഷ്യന്റെ കൂടെയാണോ ഞാൻ ഈ ഉള്ള കാലം ജീവിക്കേണ്ടത്? ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. മെഷീൻ കംപ്ലൈന്റ് ആയ പുരുഷന്മാർക്കൊന്നും കുടുംബത്ത് 10 പൈസയുടെ വില ഉണ്ടാകത്തില്ല. പോലീസുകാര് പിടിച്ചോണ്ട് പോയ നമ്മളെ പോലീസ് സ്റ്റേഷനകത്ത് നിക്കറി നിർത്തൂലേ? അയ്യോ, നിർത്തും. അപ്പൊ ഇവിടുന്ന് നിക്കറി പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് അഴിക്കണ്ടല്ലോ. ഓ, അതൈഡിയ. ഇപ്പോ
തലകറങ്ങണം തലകറങ്ങണേ തലകറങ്ങണോ ഇത്ര വലിയ ശക്തിമാനായിട്ട് തലകറങ്ങുന്നു അയ്യോ ശക്തിമാൻ എന്നുള്ള പേരേ ഉള്ളു ഇപ്പൊ കൊളസ്ട്രോളും ബി പി ഒക്കെ വന്ന് ഭയങ്കര തലകറക്കം ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ കെട്ട് കഥയുമായി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ പ്രിയ ടീം ലക്കി സ്റ്റാർസ് സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണി വീണയാണ് എന്റെ കേരളം നീലസാഗരപതിന്റെ തന്ത്രിയിൽ ഉണർത്തിടുന്നു സ്വരസാന്ത്വനം എടാ സതീശോ ഇതാ സുനിലിന്റെ മോനല്ലേ ഇവനെ കൊണ്ട് നീ എങ്ങോട്ടാ എടാ സ്കൂളൊക്കെ അടച്ചില്ലേ ഇവന്റെ അച്ഛൻ സുനിൽ പറഞ്ഞു ഇവനെ നാടൊക്കെ ഒന്ന് കാണിക്കാൻ നാട് കാണിക്കാനല്ലേ പറഞ്ഞത് അല്ലാതെ നിന്റെ മൂട് കാണിക്കാനല്ലോ നിനക്കറിയത്തില്ലേ നിന്റെ വീടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന പ്രസാദ് എനിക്കറിയത്തില്ല മാമാ എന്നെ വീടിന്റെ പുറത്തൊന്നും വിടൂല ഇപ്പൊ തന്നെ വെക്കേഷൻ ആയോണ്ട മാമന്റെ കൂടെ നാട് കാണാൻ വിട്ടത് മാമാ എന്നെ ഈ നാട് മുഴുവൻ കാണിക്കത്തില്ലേ പിന്നെ നിന്നെ ഈ നാട് മൊത്തം നാട്ടിച്ചിട്ടേ ഞാൻ അടങ്ങൂ അല്ല നാട് മൊത്തം കാണിച്ചിട്ടേ ഞാൻ അടങ്ങൂ മാമാ വെള്ളത്തിൽ പോകുമ്പോ ഒരു സ്റ്റോറി പറയൂ നിന്നോട് സോറി പറയാ ഞാൻ എന്ത് തെറ്റ് ചെയ്തടാ ബീക്കിരി മാമാ സോറി അല്ലേ മാമാ സ്റ്റോറി കഥ കഥ ഏത് കഥയാ മോനി കേൾക്കണ്ടേ ഡിങ്കൻ സൂപ്പർമാൻ ശക്തിമാൻ സ്പൈഡർമാൻ ഇവരെയൊക്കെ കഥ മതി ഇതിലും നല്ല ഇവിടുത്തെ പോസ്റ്റ്മാന്റെ കഥ കേൾക്കുന്നതല്ലേ ആള് പണിയൊന്നുമില്ല പോസ്റ്റ് ആയിട്ട് വീട്ടിയിരിക്കുക എനിക്ക് പോസ്റ്റ്മാന്റെ കഥയൊന്നും കേൾക്കണ്ട എനിക്ക് ഞാൻ പറഞ്ഞ ആൾക്കാരുടെ കഥ കേട്ടാ മതി എന്റെ പൊന്നുമോനെ എനിക്ക് ഈ മാന്യങ്ങളുടെ കഥയൊന്നും അറിയത്തില്ല എനിക്കറിയാവുന്ന ഈ നാട്ടിൻപുറത്തെ കഥകളാ എനിക്ക് സൂപ്പർ ഹീറോസിന്റെ കഥ കേൾക്കണം ഇത് വലിയ പുലിവാലായല്ലോ നീ ആ വീട് കണ്ടോ അത് ആരുടെ വീടാ തൊട്ടടുത്ത വീട് പോലും അവൻ അറിയത്തില്ല എടാ അത് സുലൈമാന്റെ വീടാ ആ വീട് സ്പൈഡർമാന്റെ വീടാന്ന് നീ ഒന്ന് സങ്കല്പിച്ചേ സങ്കല്പിച്ചു ആ സ്പൈഡർമാന്റെ മൂത്ത മോന്റെ നൂലുകെട്ടാണ് ഇന്ന് മാമാ ഇത് ഉള്ള കഥയാണോ അതോ കെട്ടു കഥയാണോ എടാ നീ പറഞ്ഞ സൂപ്പർ ഹീറോസ് എല്ലാം കെട്ടുകഥകളല്ലേ ഇവരെ എല്ലാം കൂടെ വെച്ച് ഞാൻ സൂപ്പർ ഒരു കെട്ടുകഥ അങ്ങോട്ട് പറയാൻ പോകുക അപ്പൊ തള്ളുകഥയാന്ന് നിനക്ക് മനസ്സിലായല്ലേ കുട്ടികളുടെ സൂപ്പർ ഹീറോസിനെ ഉൾപ്പെടുത്തി ഒരു കെട്ടുകഥയുമായി ടീം ലക്കി ഹലോ അയ്യോ ഇന്ന് എന്തായാലും രക്ഷിക്കാൻ വരാൻ പറ്റത്തില്ല ഇന്ന് പുള്ളിയുടെ കുട്ടിയുടെ നൂലേട്ടാ പുള്ളി കുറച്ച് ബേക്കറി സാധനം വാങ്ങിക്കാനായിട്ട് പുറത്തേക്ക് പോയേക്കാ അയ്യോ രക്ഷിക്കാൻ വേണ്ടിട്ടൊന്നും അല്ല ഇന്ന് ഞായറാഴ്ച അല്ലയോ അതുകൊണ്ട് ഇച്ചിരി മീൻ വല വീശി പിടിക്കാമെന്ന് വിചാരിച്ച അതുകൊണ്ട് പുള്ളിയുടെ വലയൊന്ന് വാടകയ്ക്ക് കിട്ടുമെന്ന് അറിയണം അതിന് മോനെ നിന്റെ അച്ഛൻ വരുന്നു എന്തിനാ മനുഷ്യ ആവശ്യമില്ലാതെ ഈ വല മുഴുവൻ അടിച്ചു കളയണത് അടുത്ത ആഴ്ച ഡിങ്കന്റെ കല്യാണത്തിന് പോകുമ്പോ തൂങ്ങി തൂങ്ങി പോണ്ടല്ലേ ഓ എടി സ്പൈഡറിന്റെ മോളെ നിനക്ക് എന്നെ വലയിലാക്കാൻ അറിയാം ഈ വലയൊന്ന് ശരിയാക്കാൻ വേണ്ടി കുടുംബശ്രീന്ന് ലോൺ എടുത്ത് തരാൻ പറഞ്ഞിട്ട് നീ തിരികെ നോക്കി ഓടി ആവശ്യമുള്ള ഇപ്പൊ ഈ കുന്തത്തിൽ നിന്ന് വല വരത്തൂല്ല ആവശ്യമില്ലാത്ത ചരവറാന്ന് ചാടി വരികയും ചെയ്യും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ഒന്ന് ചുറ്റിക്കാണെന്ന് വെച്ച് തൂങ്ങിച്ചാടി പോയതാ സെക്രട്ടറിന്റെ മോളിൽ ചെന്നപ്പോ മല തീർന്ന് മുണച്ചു കുത്തി സമരക്കാരെ നടുക്ക് ഓ അവിടെ നിന്ന് ചമ്മി നാറി മെഴുകി നാണം കെട്ട് അവസാനം വാഴവള്ളി കൂട്ടി കിട്ടിയാ വീട്ടിൽ തിരിച്ചെത്തിയത് ഹലോ എക്സ്ക്യൂസ് മീ താങ്കൾ ഇപ്പം വെള്ളയമ്പലം വഴി പോയായിരുന്നോ പോയിരുന്നു അയ്യോ എന്തിനാണോ എന്റെ തലണത് എന്തിനാണെന്നോ വെള്ളയമ്പലത്ത് നാരങ്ങ വിഴിഞ്ഞോണ്ടിരുന്ന എന്റെ അച്ഛനെ ഈ പന്ന വലയിൽ ഇവിടെ വരെ വലിച്ചോണ്ട് വന്നതിന് ചേട്ടാ ക്ഷമിക്കണം എന്റെ മെഷീൻ കംപ്ലൈന്റ് എന്റെ ഒരു മെഷീൻ
എന്റെ ചെലന്തി കാട്ടിലമ്മേ, ഈ മെഷീൻ കംപ്ലൈന്റ് ആയ ഈ മനുഷ്യന്റെ കൂടെയാണോ ഞാൻ ഉള്ളുള്ള കാലം ജീവിക്കേണ്ടത്? ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, മെഷീൻ കംപ്ലൈന്റ് ആയ പുരുഷന്മാർക്കൊന്നും കുടുംബത്ത് 10 പൈസ ഇടവേല ഉണ്ടാകത്തില്ല. അല്ല മനുഷ്യ, നമ്മുടെ കുഞ്ഞിന്റെ നൂലായിട്ട് നിങ്ങൾ കൂട്ടുകാരോടൊക്കെ പറഞ്ഞായിരുന്നോ? സകലരോടും പറഞ്ഞിട്ടുണ്ട്. ബാറ്റ്മാൻ, സൂപ്പർമാൻ, ഡിങ്കൻ, കവീഷ്, സുമേഷ്. സുമേഷോ? അതാരാ? ആ ചാല മാർക്കറ്റിൽ വലയുടെ ഹോൾസെയിൽ കച്ചവടം നടത്തുന്ന ഒരു പയ്യൻ. അവനെ വിളിച്ചിട്ടുണ്ട്. അല്ലെ, ഈ സൂപ്പർമാന്റെ കാര്യം പറഞ്ഞപ്പോഴാ അങ്ങനെ ഈ പോകുന്ന ഇടത്തൊക്കെ ചട്ടിയിട്ടുണ്ട് പോകുന്ന എന്തിനാ? ഈ മനുഷ്യൻ നാണോ ഇല്ലേ? പെണ്ണുങ്ങളൊക്കെ ഉള്ളതല്ലേ? എടി, അത് ഈ രക്ഷിക്കാൻ വിളിക്കണ ഒരു ഓർക്കാപ്പുറത്തല്ലേ വിളിക്കുന്നത്? അപ്പൊ തിരുത്തിക്ക് എടുത്തിട്ടുണ്ട് അങ്ങ് പോകും. അകത്താണോ പുറത്താണോ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. പിന്നെ അകത്താണേലും പുറത്താണേലും ഉള്ളത് ഒരു ആത്മവിശ്വാസം, അത്രേ ഉള്ളൂ. ആ പറഞ്ഞ് ജെട്ടി എടുത്തിട്ടില്ല, പറഞ്ഞ് നാക്കെടുത്തിട്ടില്ല, ആളിങ്ങ് എത്തിയല്ലോ. മോളിൽ ചട്ടിയിടും സൂപ്പർമാനെ, കയ്യിൽ കൂടി പറക്കുന്ന മൊഞ്ചുള്ള മാനെ, നാട്ടുകാരെ രക്ഷപ്പെടുത്തുന്ന സൂപ്പർ സ്റ്റാർ മാനെ, മുടക്കി അലിടിക്കുന്ന പഞ്ചുള്ള മാനെ, തെറ്റു ചെയ്ത ശിക്ഷിച്ചിട്ടു രക്ഷിക്കും മാനെ. ഈ കാണും നാട്ടിലെ ആളുകൾ ഓട്ടുന്ന ഏതു സമയത്തും ഓടി വന്നെത്തുന്ന മാനേ. അല്ല സൂപ്പർമാനെ, ഇതെന്താ എന്റെ കൊച്ചിന്റെ നൂലുകെട്ടായ കൊണ്ടാണോ മുണ്ടൊക്കെ കൊടുത്ത്? ഒന്നും പറയണ്ടല്ലയാ, നിന്റെ കൊച്ചിന്റെ നൂലുകെട്ടാന്നുള്ള കാര്യം ഞാൻ അവളടുത്ത് പറയാൻ മറന്നുപോയി. ഞാൻ എണീക്കുന്നതിന് അവൾ എന്റെ ജെട്ടി എടുത്ത് കഴുകിയിട്ട്. സൂപ്പർമാനെ, നിന്നെ കാണുമ്പോ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കാൻ തുടങ്ങിട്ട് കൊറേ നാളായി. എന്തു വിളിയേ? നിന്റെ കോസ്റ്റ്യൂം ശരിയല്ല കേട്ടോ. അല്ലെ, എന്റെ കോസ്റ്റ്യൂമിന് എന്ത് പറ്റി? ഈ പാണ്ടിന്റെ മോളിൽ കൂടെ ആരെങ്കിലും ജെട്ടിയിട്ടുണ്ട് നടക്കൂ. പല സ്ഥലത്തു നിന്നും പരാതി വന്നു തുടങ്ങി. അതാണ് എന്റെ അളിയ, ഇതിന്റെ ഉപയോഗം നിനക്ക് അറിയാത്തോണ്ടാ? എന്തുപയോഗം? എടാ, എന്തായാലും നമ്മള് രക്ഷിക്കാൻ പോയി കഴിഞ്ഞാൽ അടിപിടി ഉണ്ടാകും. അതുണ്ടാവും. അപ്പൊ പിന്നെ പോലീസ് കേസാവും. പോലീസുകാര് പിടിച്ചോണ്ട് പോയാൽ നമ്മളെ പോലീസ് സ്റ്റേഷനകത്ത് നിക്കറി നിർത്തൂലേ? അയ്യോ, നിർത്തും നിർത്തും. അപ്പൊ ഇവിടുന്നേ നിക്കറി പോയി കഴിഞ്ഞാൽ അവിടെ ചെന്നഴിക്കണ്ടല്ലോ. ഓ, അതൈഡിയ. പക്ഷെ ഇന്ന് രക്ഷിക്കാൻ പോയ പ്രശ്നവും. എന്ത് പ്രശ്നം? പോലീസ് സ്റ്റേഷനിൽ പോയ ഇന്നത്തെ വാർത്തയിൽ നിൽക്കേണ്ടി വരും. ഇന്നത്തെ വാർത്തയിൽ? എടാ, ഇന്നത്തെ പത്രത്തിൽ നിൽക്കേണ്ടി വരുമെന്ന്. ആ, അപ്പൊ ഇന്നത്തെ വാർത്ത അളഞ്ഞ വാർത്തയാവും. നീ കൂടുതൽ സംസാരിക്കണ്ട, നിന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്. എന്ത് കാര്യം? എടാ, ഈ ലോകത്ത് എത്രയോ പേരെ ചെലന്തി അടിച്ചിട്ടുണ്ട്, നിനക്ക് മാത്രം എങ്ങനെ ഈ ശക്തി കിട്ടി? എടാ, എല്ലാരും ചെലന്തി കടിച്ചാ എവിടെ പോകും? ആയുർവേദത്തിൽ ആണല്ലോ ഞാൻ ചെന്ന് കയറി കൊടുത്തത്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അവിടെ ഡോക്ടറോ നേഴ്സോ നമ്മളെ നോക്കാനോ തിരക്കാനോ ഉണ്ടോ? ഇല്ല. ആ, അങ്ങനെ ആരും നോക്കാനും തിരക്കാനും ഇല്ലാതെ അവിടെ കിടന്ന് വല കെട്ടി പോയതാ. പിന്നെ ഞാൻ ആ വലയെ പിടിച്ച അങ്ങ് കയറി. സുപ്രവേ, എന്തുവിളിയാ? ദേ നിന്റെ പെണ്ണുമ്പുള്ള വരുന്നു. ഇതെന്താണോ നിങ്ങൾ ഒരുമിച്ച് വരാഞ്ഞ്? നിങ്ങളോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, എവിടെങ്കിലും പോകുമ്പോ ഒരുമിച്ച് പോണം, ഒറ്റയ്ക്ക് പോരുതെന്ന്. എന്നിട്ട് ഒറ്റയ്ക്ക് കെട്ടിയിറങ്ങി വന്ന് നിക്കുന്നു. ഇന്ന് വീട്ടിലേക്ക് വാ, ഞാൻ കാണിച്ചു തരാം. ചുമ്മേളിയ പറച്ചില് മാത്രമേ ഉള്ളൂ. എത്ര സൂപ്പർമാനാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പെണ്ണുമ്പുള്ളയുടെ അടുത്ത് തന്ന സൂപ്പർ സീറോയാ. ഒരു സൂപ്പർമാൻ വന്നിരിക്കുന്നു. ഇയാൾ സൂപ്പർ ആയിരുന്നെങ്കിലേ ഇതുപോലൊരു നൂലുകെട്ട് എന്റെ വീട്ടിൽ നടന്നേനെ. ഇങ്ങോട്ട് മാറും വിഷയ, ഞാൻ പോയി കൊച്ചിനെ കാണട്ടെ. അല്ല സൂപ്രു, നീ നൂലുകെട്ടിന് വന്നിട്ട് സമ്മാനം ഒന്നും ഇല്ലാതാണ് വന്നേ. ആര് പറഞ്ഞ സമ്മാനം ഇല്ലെന്ന്? നല്ല സൂപ്പർ ഫ്രിഡ്ജു ആയിട്ടല്ലേ ഞാൻ വന്നേക്കുന്നത്. ഫ്രിഡ്ജോ? ഒരുപാട് പൈസയൊക്കെ ആയി കാണുമല്ലോ. എവിടുന്ന്? ഞാനൊരു ഫ്രിഡ്ജയുടെ ചെന്നു, ഫ്രിഡ്ജെ പിടിച്ചൊരു ഒറ്റ പറക്കലായിരുന്നു, നേരെ ഇവിടെ ലാൻഡ് ചെയ്തു. അത് ശരി, അപ്പൊ പോലീസ് പട്ടി ഉടനെ ഇവിടെ എത്തും. അത് നിങ്ങൾ പട്ടിയും ചെലന്തിയായിട്ട് സംസാരിച്ച് തീർത്തോണം. മനുഷ്യ, ഓ, ഇങ്ങോട്ട് വരുന്നുണ്ടോ? യൂ, അവള് വിളിക്കുന്നു, ഞാനിങ്ങോട്ട് ചെല്ലട്ട്. ഇല്ലെങ്കില് നീയൊക്കെ അടുത്ത ആഴ്ച എന്റെ വീട്ടിലേക്ക് വരേണ്ടി വരും. അതിനാ എന്റെ സഞ്ചയനത്തിന്. ഏ, ഇത് കവീഷിന്റെ വാലാണല്ലോ, ഇതിന്റെ അറ്റത്തൊരു എഴുത്തുണ്ടല്ലോ, നോക്കിയേക്കാം. പ്രിയപ്പെട്ട സ്പൈഡറു, ആദ്യം തന്നെ ക്ഷമ ചോദിച്ചോട്ടെ. നൂലുകെട്ടിന് ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പക്ഷെ അബദ്ധം പറ്റി എറണാകുളത്തെ ബ്ലോക്കിൽ പെട്ട് ഉഴറുകയാണ്. അതുകൊണ്ട് സമയത്തിന് എത്തിച്ചേരാൻ പറ്റുമോ എന്നൊരു സംശയം. ദയവ് ചെയ്ത് എന്റെ വാലിലിരിക്കുന്ന മോതിരം ഒരു സമ്മാനമായി സ്വീകരിച്ചുകൊണ്ട് എന്നോട് സദയം ക്ഷമിക്കണമെന്ന് അങ്ങയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ കബീഷ്. കബീഷിന്റെ ഒരു അവസ്ഥ, എറണാകുളത്തേക്ക് ബ്ലോക്കിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ നൂലുകെട്ടിന് പോയിട്ട് കൊച്ചിന്റെ കല്യാണത്തിന് പോലും എത്താൻ പറ്റൂല. ഏതായാലും കബീഷ് വന്നില്ലല്ലോ, മോതിരം ഇങ്ങ് എത്തിച്ചല്ലോ, സന്തോഷം. ശക്തിമാനെ,
ഇതെന്താ പുതിയ മര്യാദയൊക്കെ? അയ്യോ ഇത് മര്യാദയല്ല, പിന്നെ നൂലുകെട്ടിന് ബിരിയാണിയാണോ ഊണാണോ എന്ന് മണപ്പിച്ചു നോക്കിയത്. തലകറങ്ങണോ? ഇത്രയും വലിയ ശക്തിമാനായിട്ട് തലകറങ്ങുന്നു? അയ്യോ ശക്തിമാൻ എന്നുള്ള പേരെയുള്ളു, ഇപ്പൊ കൊളസ്ട്രോളും ബി പി ഒക്കെ വന്ന് ഭയങ്കര തലകറക്കം. അല്ല പെട്ടെന്ന് എന്താ ഇങ്ങനെ ഉണ്ടാവും? അതെ, ഈ ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കറങ്ങി കറങ്ങിയല്ലേ പോകുന്നത്. കറങ്ങി കറങ്ങി ഇയർ ബാലൻസ് പോയെന്നാണ് തോന്നണത്. ആ അത് പറ. അയ്യോ 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 അയ്യോ, ആ പിടി പിടി പിടി, മസിൽ ഉരുണ്ട് കേറണ്. അയ്യോ താഴോട്ട് തടവ്, അയ്യോ താഴോട്ട്, ഇത്തുകൂടെ താഴോട്ട് തടവി ഇറക്ക്. പേരെന്താന്നാ പറഞ്ഞേ? ശക്തിമാൻ. മസിൽ വെട്ടി കേറിട്ടു ആ ശക്തി വിടരുത്. അല്ല ശക്തിമാൻ, ഇപ്പൊ വർക്കൊന്നും ഇല്ലേ? എങ്ങനെ വർക്ക് കിട്ടും? എറണാകുളത്ത് നിന്ന് ഒരാളെ രക്ഷിക്കാൻ വേണ്ടി വിളിച്ചാ ഞാൻ ഇങ്ങനെ കറങ്ങി 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 ലെക്കില്ലാ ചെന്നിറങ്ങണത് പാലക്കാട് ആ കാസർഗോഡൊക്കെയാണ്. പിന്നെ അവരെന്നെ എങ്ങനെ രക്ഷിക്കാൻ വിളിക്കും? അതവിടെ നിൽക്കട്ടെ. ആ നിങ്ങളെ കണ്ടിട്ട് ഒരു കാര്യം ചോദിക്കാനിരിക്കുന്നു. എന്ത് കാര്യം? നിങ്ങളെ നമ്മുടെ സൂപ്പർ താരങ്ങളുടെ ക്രിക്കറ്റ് ലീഗിൽ അമ്പയർ ആക്കി നിർത്തിയതല്ലേ? ആ എന്നിട്ട് നിങ്ങൾ എന്ത് പണിയാ കാണിക്കണം? എന്തോന്ന്? ഔട്ടോ സിക്സോ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കാണത്തില്ല, നിങ്ങൾ എവിടെ മുങ്ങുന്നു? അയ്യോ ഞാനത് മുങ്ങുന്നതല്ല, പിന്നെ ഔട്ട് കാണിക്കാൻ വേണ്ടി കൈ വെക്കുമ്പോ ഇങ്ങനെ തനിയെ കറങ്ങി അങ്ങ് പോണതല്ലേ? അമ്മടെ ശക്തിമാനെ, എന്റെ പൊന്നു ശക്തിമാനെ, നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഇരിക്കാൻ സീറ്റ് കിട്ടാത്ത ബസ് കയറി യാത്ര ചെയ്യരുത്. അതെന്ത്? നിങ്ങൾ മോളിലെ കമ്പി പിടിക്കാൻ കൈ വെക്കും, പിന്നെ നിങ്ങളും ബസ്സും കൂടെ വല്ല വഴിക്കും പോകും. ഹലോ, ആ ഞാൻ ഏറ്റു ചെയ്തോളാം. എന്താ ശക്തിമാൻ, ആരെങ്കിലും രക്ഷിക്കാൻ വിളിക്കുവാണോ? കൊളസ്ട്രോളിന്റെ മരുന്ന് കറക്റ്റ് സമയത്തെടുത്ത് കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ വിളിച്ചത്. ശക്തിമാനെ, നിങ്ങളുടെ പേരിന്റെ കൂടെ ഒരക്ഷരം കൂടി ചേർക്കുന്നത് നല്ലതായിരിക്കും. ഏതക്ഷരം? ആ അശക്തിമാൻ. അപ്പൊ ഞാൻ പോയി കൊച്ചിനെ കണ്ടിട്ട് വരാം. ആ നിക്ക് നിക്ക് നിക്ക്, ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്തോന്ന്? നിങ്ങൾ അകത്ത് പോയി കൊച്ചിനെ എടുത്തിട്ട് മുകളിലേക്ക് കൈ ചൂണ്ടി അമ്മളിമാമൻ എന്നും കാണിച്ചു കൊടുക്കാൻ നിക്കണ്ട. അതെന്ത്? നിങ്ങളെ കൊച്ചുമായിട്ട് വല്ല വഴിക്കും പറക്കും, ഞാൻ ഇല്ലേ തെക്കൂടെ കൊണ്ടേം പറ്റും. ഒന്നാമത് എന്റെ മെഷീനും കംപ്ലൈന്റ്. അപ്പ ശരി. എന്താ പോണില്ലേ? ഇവിടെ കിടന്ന് തിരുവാതിര കളിക്കാതെ പോവോ? സമയത്ത് ഇത് കറങ്ങയില്ല. ഓ പിന്നെ നടന്നു പോവാ. അപ്പ ശരി. ഞാൻ അതിന് പൊക്കിയതല്ല കൈ, ഇതാ കൊണ്ടു പോണ്. അയ്യോ എന്നെ കൊണ്ടു പോണേ. ആരിത് ബാറ്റ്മാനോ? ഇതെന്താ താമസം? ആരെങ്കിലും രക്ഷിക്കാനുണ്ടായിരുന്നു? ഓ രക്ഷപ്പെടുത്താനൊന്നുമില്ലായിരുന്നു, ഒരു ചെറിയ ക്രിക്കറ്റ് ഉണ്ടായിരുന്നു. ക്രിക്കറ്റോ? ആ എന്റെ പേര് ബാറ്റ്മാൻ എന്നാണല്ലോ. വല്ലപ്പോഴും ഈ ബാറ്റ് ചെയ്തില്ലെങ്കിൽ എന്റെ പേര് നഷ്ടപ്പെട്ടാലും. അല്ല നിങ്ങൾ കഴിഞ്ഞ ദിവസം ഏത് കല്യാണം വെട്ടിച്ചെന്നെന്തോ പ്രശ്നം ഉണ്ടാക്കിയെന്നോ പിള്ളേരെ അടിച്ച് ചുരുട്ടിയെന്നൊക്കെ ഒരു വാർത്ത കേട്ടു. അത് വേറൊന്നുമല്ല, എന്റെ ഒരു കൂട്ടുകാരന്റെ കല്യാണം കലിഞ്ഞൂര്. അപ്പൊ കല്യാണമല്ലേ എന്ന് വിചാരിച്ച് ഞാനൊരു വെള്ളം കൊണ്ടെടുത്തൊക്കെയാണ് പോയത്. സ്വാഭാവികം. അവിടെ ചെന്നപ്പോ ഓഡിറ്റോറിയത്തിൽ ജനബാഹുല്യം. ഞാൻ ഈ വവ്വാലിന്റെ ജനസാണല്ലോ. പിന്നെ ഇത്രയും പേരെ ഒന്നിച്ചു കണ്ടപ്പോ എന്റെ ഈ ജനസംഘം ഉണർന്നു. ഉണരണല്ലോ. പിന്നെ ഒന്നും നോക്കിയില്ല, മേളിക്കണ്ട സിലിഫാനക്കാര് തല കീഴാട്ട് തൂങ്ങി അങ്ങ് കിടന്നു. ഈ ഒറ്റ മുന്നോട്. അപ്പൊ അവർക്കെല്ലാം മനസ്സിലേക്കാണ് നിങ്ങളാണ് ബാറ്റ്മാൻ എന്ന്. പിന്നെന്റെ സ്പൈഡറെ ഇടിയോടിടിയായിരുന്നു. ഈ ഷാൾ ഉള്ളതുകൊണ്ട് കണ്ണും മൂക്കും വാലിയും ചെവി എല്ലാം തിരിച്ചു കിട്ടി. അതങ്ങനെ ഇടിച്ച് ചുരുട്ടി എല്ലാം കൂടെ പൊതിഞ്ഞ് ഇതിനകത്ത് തന്നെ വെച്ചിരുന്നു. പിന്നെ അതിനകത്തുള്ള ഏതോ ഒരു കുരിപ്പ് ചെറുക്കൻ ഈ വിരലുകൊണ്ട് വലത്തെ ചെറുകനെ ഒരു ഊട്ടായിട്ട് വെച്ചു. അതുകൊണ്ട് പറക്കുമ്പോ ഇപ്പൊ ആ പഴി ഒരു ഫോഴ്സ് അങ്ങോട്ട് കിട്ടുന്നില്ല. പോരാത്തതിന് ഒരു മാതിരി മെനകെട്ട ശബ്ദം. കേട്ടാ കേട്ടാ, ഒരു കാര്യാക്കണ്ടേ, ഏതെങ്കിലും സൈക്കിൾ കടയിൽ കൊണ്ടുപോയ ചെറുകിന്റെ പഞ്ചർ അങ്ങ് ഒട്ടിച്ചാ മതി. സ്പൈഡർമാന് പിന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഇല്ലല്ലോ. തൂങ്ങിയാടി അങ്ങ് പോയപ്പോരെ. ആര് പറഞ്ഞു? നമ്മൾ എഴുതും വലയൊക്കെ എറിഞ്ഞു പിടിപ്പിച്ച് തൂങ്ങിയാടി പോകുമ്പോഴായിരിക്കും ഏതെങ്കിലും മെനകെട്ടാൻ വന്ന് ഈ വല കണ്ടിച്ചു വിടുന്നത്. എത്ര പ്രാവശ്യം മൂക്കും കുത്തി വീണ്ടിട്ടുണ്ടെന്നറിയാവോ? ഏ നമ്മൾ നാണക്കേടത്ത് വെളി മിണ്ടത്തില്ല, അത്ര തന്നെ. ഞാനും ഇത് വെളി മിണ്ടാതിരുന്നതാ. ഏതോ പന്ന പാട്ടി എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ട് കളഞ്ഞു. ഫേസ്ബുക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാ. അല്ല സ്പൈഡു, നീ 24 മണിക്കൂറും വാട്സപ്പിലും ഫേസ്ബുക്കിലും ആണല്ലോ. ഞാൻ കാണാറുണ്ട് പച്ചലായിട്ടും കത്തിച്ച് കിടക്കുന്നത്. എന്റെ ബാറ്റു നിങ്ങളെ പോലെ കാണോ ഞാൻ? എന്തേ, എനിക്ക് നെറ്റ് ഫ്രീ അല്ലേ? എന്നാ പിന്നെ സ്പൈഡു, ഞാൻ പോയി കൊച്ചിനെ കണ്ടിട്ട് വരാം. എന്റെ പൊന്നു ബാറ്റു, ആ കൊച്ചിന്റെ അടുത്ത് പോയി ആ തുളയുള്ള ചിറകിട്ട് വീഴ്ച ഒറ്റ കേൾപ്പിക്കല്ലോ. അതെന്നാ? അതിന് ഉറക്കത്തിന് എഴുന്നേറ്റ് അകപ്പാടെ പുകില്ല, വല കെട്ടി ആട്ടാ മേലെ. മെഷീൻ കംപ്ലൈന്റ് അതാ. സോറി, എന്നാ ഞാൻ ഒറ്റ ചിറക് വീശി പോവാ. വീണ്ടും കവീഷിന്റെ വാലോ? ആ ഇന്റെ അറ്റത്തൊരു കത്തും ഉണ്ടല്ലോ. എത്രയും പ്രിയപ്പെട്ട സ്പൈഡോന്, ബ്ലോക്കിൽ നിന്ന് ഒരുവിധം രക്ഷപ്പെട്ട് ടോളിന്റെ അവിടെ വന്നപ്പോൾ കൊടുക്കാൻ എന്റെ കയ്യിൽ പൈസയില്ല. അവരെന്നെ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ദയവ് ചെയ്ത് ഞാൻ സമ്മാനമായി തന്ന മോതിരം എന്റെ വാലിന്റെ അറ്റത്ത് കെട്ടി തിരിച്ചു തന്ന് എന്നെ സഹായിക്കണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. എന്റെ സ്വന്തം കവീഷ്. അമ്പട കവീഷേ, നിനക്ക് ഞാനൊരു പണി തരാടാ. പ്രിയപ്പെട്ട കവീഷ്, നിങ്ങൾ രണ്ടാമത് അയച്ച വാലി ഉന്നം തെറ്റി ദുപ്പയുടെ വീട്ടിലാണ് ചെന്നത്. ഞാൻ നിങ്ങളുടെ വാലി കണ്ടിട്ടേയില്ല. അതുകൊണ്ട് തന്നെ ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ മോതിരം തിരിച്ചു തരാൻ സാധിക്കുന്നതല്ല. ദയവായി സഹകരിക്കുമല്ലോ ഇന്ന് നിങ്ങളുടെ സ്വന്തം സ്പൈഡർമാൻ. പോട്ടെ പോട്ടെ, വാലി പോട്ടെ.
ശക്തൻ, എതിരാളിക്കൊരു പോരാളി. ആ മതിയടാ സ്വയം പൊങ്ങിയത്. ക്രിയേറ്ററിവിനെക്കാട്ടിൽ വലുതാണ് ഭിങ്കൻ എന്ന സത്യം. ആ അതീ ടൈറ്റ് ഡ്രസ് ഇട്ട് നിൽക്കണ കണ്ടപ്പം മനസ്സിലായി. അവരൊക്കെ എപ്പോഴേ എത്തി? ആ ഇത് പറഞ്ഞപ്പോഴെ ഞാനൊരു കാര്യം ആലോചിക്കണം. എന്നാടാ ഞങ്ങളുടെയൊക്കെ പേര് നോക്ക്, എന്തെന്ന് നല്ല പേരുകളാ. നിന്റെ പേര് മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോ? എന്റെ സ്പൈഡു സത്യത്തിൽ എന്റെ പേര് ഡിങ്കൻ അല്ലായിരുന്നു, പിന്നെ ഡി ശങ്കരൻ എന്നായിരുന്നു. എപ്പോഴും ഇടിയും ബഹളം ഒക്കെ അല്ലേ, അങ്ങനെ ഷായും കായും ഒക്കെ അങ്ങ് പോയിട്ട് ഇപ്പൊ ഡിങ്കൻ ആയതാ. എന്നാലും എന്റെ ഡിങ്ക നീ കാണിച്ച മോശമായി പോയിട്ടോ. എന്നാടാ ഒരു വാക്ക് ഞങ്ങളോട് പറയായിരുന്നു. എന്തോന്ന്? നീ സിനിമയിൽ അഭിനയിച്ചിട്ട് മിണ്ടിയില്ലല്ലോ. എപ്പാ എടാ പഴശ്ശിരാജരി നീ അഭിനയിച്ചില്ലടാ. എടാ മണ്ടാ, അത് കുങ്കൻ, ഞാൻ ഡിങ്കൻ. എന്റെ ഡിങ്ക നീ എന്തായി കാട്ടിക്കൂട്ടണേ? ആ സൂപ്പർമാനും വിവരയില്ലെന്ന് വെക്കാം. എടാ ഈ ജെട്ടി എടുത്ത് പുറത്തിട്ട് നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? എടാ പൈസ കൊടുത്ത് കൂടിയ സാധനം മേടിച്ചിട്ട് ആരെങ്കിലും അകത്തിട്ടോണ്ട് നടക്കോ? പത്ത് പേര് കാണട്ടാ, ഇല്ലെങ്കിൽ പിന്നെ ഇതില്ലാതെ നടന്നാ പോരായിരുന്നു. എല്ലാരും മോതിരം വിളയൊക്കെ സംഭാവനയായിട്ട് കൊണ്ടുവന്നു. നീ എന്താ കൊണ്ടുവന്നത്? എടാ അവരെക്കാട്ടിലൊക്കെ വെറൈറ്റി സാധനം ഞാൻ കൊണ്ടുവന്നത്. എന്ത്? ഒരു മൂട് കപ്പ. എന്റെ സ്പൈഡ് നോക്കി നിൽക്കാതെ നൂലുകെട്ടിനുള്ള ചടങ്ങ് തുടങ്ങാൻ നോക്കെ. എനിക്ക് പോയിട്ട് മൂന്നാല് പേരെ രക്ഷിക്കാനുള്ളതാ. എന്നാ പിന്നെ എല്ലാരും നമുക്ക് ആ ചടങ്ങ് തുടങ്ങാം. ഞാൻ കൊറവിടാൻ പോവാണേ. ആ വല എടുത്തം കിട്ടെ. വലയോ? എടുത്തം കിട്ടെ. അട്ടെ ഇങ്ങോട്ട് ഇറ വില ഇങ്ങോട്ട്. അതെ ഞാൻ കിട്ടാൻ പോവാണേ. അയ്യോ ഞാനോർത്ത് നിനക്ക് നീന്താൻ അറിയാവുന്ന ആരെങ്കിലും വായോ. അയ്യോ മാമ, നമ്മളെ രക്ഷിക്കാൻ സ്പൈഡർമാനും സൂപ്പർമാനും ഒന്നും വന്നില്ലല്ലോ. എടാ കൊച്ചേ, എന്തോ ഇവര് കഥയിലേ വന്ന് രക്ഷിക്കത്തുള്ളു. ഇവരെ നോക്കിയിരുന്നാലേ നമ്മളെ കഥ ഇപ്പൊ തീർന്നേനെ. എങ്കിലോ അവരൊന്നും എന്നെ രക്ഷിക്കാൻ വന്നില്ലല്ലോ മാമ. എടാ കൊച്ചേ, ശക്തിമാനും സൂപ്പർമാനും ഒന്നും വന്നില്ലല്ലോ. നിന്റെ തൊട്ടടുത്ത് കിടന്ന് നീ അറിയാതെ പോയ സുലൈമാനും പ്രസാദും ഒക്കെ വന്ന് നമ്മളെ രക്ഷിച്ചില്ലടാ. എടാ പൊന്നുപോലെ, നീ ചിത്രകഥകളിലും ടിവിയിലും കാണുന്ന സൂപ്പർ ഹീറോസിനെ അറിയുന്നത് പോലെ തന്നെ നിന്റെ തൊട്ടടുത്തുള്ള അയൽവക്കക്കാരെയും നീ അറിഞ്ഞിരിക്കണം. അതെ, ഇപ്പൊ കണ്ടില്ലേ, ഒരു ആപത്ത് വന്നാൽ നിന്റെ ഈ സൂപ്പർ ഹീറോസ് ഒന്നും കാണത്തില്ല. ഒരു ആപത്ത് വന്നാൽ ആദ്യം ഓടിയെത്തുന്നത് അവരായിരിക്കും. മോനെ, കായലിൽ നിന്ന് രക്ഷപ്പെട്ട സന്തോഷത്തിന് നമുക്ക് കടലിൽ കൂടെ ഒന്ന് കറങ്ങിയാലോ? എന്റെ മാമ. സ്പൈഡർമാൻ, ബാറ്റ്മാൻ, ശക്തിമാൻ, സ്പൈഡർ വുമൻ, സ്പൈഡർമാന്റെ നൂലുകെട്ട്, അങ്ങനെ എന്തൊക്കെയോ ഈ വേദിയിൽ സംഭവിച്ചു കഴിഞ്ഞു. എന്തായാലും കുട്ടികൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായെന്ന് നമുക്കറിയാം. ജഡ്ജസിന് ഇഷ്ടമായോ എന്ന് അറിയാനായിട്ടുള്ള സമയവുമായിരിക്കുന്നു. മിസ് ചെയ്യരുത്. ഐ വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനേറ്റ് സിൽക്ക് വില്ലാജിയോ കോട്ടയം നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 100,000 രൂപ. മനോഹരമായിട്ടുള്ള ക്ലൈമാക്സ്. അതായത് സമ്മർ വെക്കേഷൻ അടുത്തിരിക്കുന്ന ഈ സമയത്ത് കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ മെസ്സേജാണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത് ന്യൂക്ലിയസ് ഫാമിലി, ഫ്ലാറ്റ് ജീവിതം, തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിൽ ആരാണ് താമസിക്കുന്നത്, ആ കുട്ടികളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒക്കെ പങ്കുചേരാനുള്ള ഒരു ഒരു അവസരം ഇപ്പോൾ പ്രയോജനപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ നല്ല മെസ്സേജ്, നല്ല ക്ലൈമാക്സ്. പിന്നെ നിങ്ങളുടെ ഈ ഓരോ ക്യാരക്ടേഴ്സും എല്ലാവരുടെയും എൻട്രിയും അവരെ ഇതിൻ്റെ ഭാഗമാക്കിയതും വളരെ നല്ല രസകരമായിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫേബിൾ എന്ന് പറയുമ്പോൾ അതാണ് കെട്ടുകഥ. അപ്പോൾ അത് നടക്കാത്ത കഥയിൽ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഐതിഹ്യം പോലുള്ള ഒരു കഥയെ അതിനെ ആസ്പദമാക്കി ഒരു സ്കിറ്റ് അത് എഴുതുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ പരിമിതികൾക്കുള്ളിൽ നിന്ന് നിങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുമുണ്ട്. സോ ഓൾ ദി ബെസ്റ്റ് ലക്കി സ്റ്റാർസ്. താങ്ക് യു സർ. റിമി, ആദ്യം തന്നെ നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് സാധാരണ സ്കിറ്റ് കളിക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടി, കാരണം കെട്ടുകഥയാണ് കൊച്ചു പിള്ളേർക്ക് വേണ്ടിയുള്ളതാണെന്നൊക്കെ പറഞ്ഞാലും
ഇപ്പോൾ ഒരു സ്പൈഡർമാൻ്റെ ഒരു വരവ് അല്ലെങ്കിൽ എന്ത് എന്തിന് ഷ്യാമിൻ്റെ ഒരു വരവിൽ തന്നെ ആ കടന്നു വരവ് ശക്തിമാൻ കടന്ന് ഇങ്ങനെ കറങ്ങുന്നു, സൂപ്പർമാൻ ആയിക്കോട്ടെ, ബാറ്റ്സ്മാൻ സന്തോഷേട്ടനായിക്കോട്ടെ, എല്ലാവരും നിങ്ങൾ കുറേ ആക്ടിവിറ്റീസ് ചെയ്ത് തലകറങ്ങി പോകേണ്ടതായിരുന്നു. സൂപ്പർമാനൊക്കെ അല്ലെങ്കിൽ സ്പൈഡർമാനായിട്ട് ആ മാനെ പാട്ടുപാടി ഒരു പത്ത് പ്രാവശ്യമുള്ള കറങ്ങൽ എല്ലാത്തിനും നമുക്ക് നല്ലൊരു കൈഡ് തന്നെ കൊടുക്കണം. ഇങ്ങനൊരു പിള്ളേർക്ക് അത്രയും അവരെ സ്വാധീനിച്ച കുറച്ച് കഥാപാത്രങ്ങളിലൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഇവരൊന്നും റിയൽ അല്ല, ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ ഇവരൊന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരത്തില്ല. പല പിള്ളേരുടെയും വിചാരം കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ വീണാൽ ചിലപ്പോൾ വല്ല സ്പൈഡർമാനോ ബാറ്റ്സ്മാനോ വന്ന് നമ്മളെ രക്ഷിക്കും. പക്ഷെ നമ്മളെ രക്ഷിക്കേണ്ടത് നമ്മുടെ തൊട്ടടുത്തുള്ള ആൾക്കാർ, നമ്മുടെ ബന്ധുക്കാർ, നമ്മുടെ വീട്ടുകാരൊക്കെയാണ് എന്നുള്ള ഒരു ഒരു മെസ്സേജ് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റി. താങ്ക് യു. താങ്ക് യു. വിനയ് ശിശി ആസ്വദിച്ചു കേട്ടോ. ലക്കി സ്റ്റാർസ്, കൺഗ്രാജുലേഷൻസ്. എന്തോരം എനർജി ആയിരുന്നു. ഏത് എനർജി ടോണിക്കാ കഴിക്കുന്നത് നിങ്ങളൊക്കെ? അത് മാത്രമല്ല, കേരളത്തിൽ ടി വി സീരിയൽ ആയാലും ഒരു കോമഡി ഷോ ആയാലും സിനിമ ആയാലും നേറ്റിവിറ്റി നേറ്റിവിറ്റി ഇല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. ആ നേറ്റിവിറ്റി കൊണ്ടാണ് മലയാളികൾ ഇപ്പോഴും വേൾഡിലെ നമ്പർ വൺ എന്ന് പറയപ്പെടുന്നത് കേട്ടോ. ശരിക്കും എൻജോയ് ചെയ്തു. ഹാർട്ടി കൺഗ്രാജുലേഷൻസ്. വെരി നൈസ്. ഇനി നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റുകളുടെ ഒരു റിവ്യൂ എങ്ങനെയാന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ഫിനിഷേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു മൊത്തം? എങ്ങനെ ഞെട്ടിയിരിക്കുകയാണോ? ലക്കി സ്റ്റാർസിൻ്റെ പെർഫോമൻസ് വളരെ നല്ലൊരു പെർഫോമൻസാണെന്ന് അറിയോ. നമുക്ക് എപ്പോഴും ഈ ഒരു ക്യാരക്ടേഴ്സൊക്കെ കുട്ടിക്കാലം മുതലേ മനസ്സിലിങ്ങനെ ഒരുപാട് ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന ക്യാരക്ടേഴ്സാണ്. അതിനെയൊക്കെ നമ്മുടെ വീട്ടിൽ ഒരു ചുറ്റുപാടുമുള്ള അല്ലെ നാട്ടിലെ ചുറ്റുപാടുമുള്ള ക്യാരക്ടേഴ്സാക്കി മാറ്റി ആ ഒരു സ്ക്രിപ്റ്റിന് ശരിക്കും വളരെ നല്ലൊരു അപ്രിസിയേഷൻ കൊടുക്കണം. കാരണം ഇത്രയും ആറ്റിക്കുറുക്കി ഈ ഒരു ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നാൽ എനിക്ക് ഒരുപാട് ഭയങ്കര എൻജോയ് ചെയ്തു. തീർച്ചയായിട്ടും ഈ ഒരു മെസ്സേജിലൂടെ നമുക്ക് എല്ലാവർക്കും ഏതൊരു ആപത്ത് ഘട്ടത്തിലും നമുക്ക് എല്ലാവർക്കും സൂപ്പർമാൻ ആവാം അല്ലെങ്കിൽ ഒരു സ്പൈഡർമാൻ ആവാം എന്നൊരു മെസ്സേജ് എനിക്ക് ഫീൽ ചെയ്തു. അതെന്തായാലും നല്ലൊരു ഒരു നന്നായിട്ട് എൻജോയ് ചെയ്തൊരു സ്കിറ്റാണ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് സൂപ്പർമാനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ചെയ്തത്. പിന്നെ എല്ലാവരും ചെയ്തത് ഭയങ്കര രസമുണ്ടായിരുന്നു. ഒരു നല്ലൊരു മെസ്സേജ്. പിന്നെ കുഞ്ഞു കൊച്ചായിട്ട് അഭിനയിച്ചില്ലേ, എനിക്ക് അവനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ കൺഗ്രാറ്റ്സ്. നമ്മുടെ മോനെ കൂടി ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ് ബാ. ഏഷ്യാനെറ്റ് പ്ലസിലെ റൺ ബേബി റൺ എന്ന ഷോയിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു പ്രോഡക്റ്റാണ് ഈ നിൽക്കുന്നത്. ഇന്നത്തെ മാർക്സ് കൂടെ ചോദിക്കുകയാണ്. യെസ്, മാർക്ക് അറിയുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞു. അപ്പോൾ ഈ കോമഡി സ്റ്റാർസിൻ്റെ സീസൺ വണ്ണിൽ വെച്ച് ഓഡിയേഷൻ തുടങ്ങി സീസൺ വണ്ണിൻ്റെ ഉദ്ഘാടന വേദിയിലും ഞാൻ ഈ സൂപ്പർമാൻ്റെ വേഷമായിരുന്നു കഥാപാത്രമായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് തുടങ്ങിയതാണ്. പിന്നെ സീസൺ ടു തുടങ്ങിയപ്പോൾ ഞാൻ വന്നു കോമഡി എക്സ്പ്രസ്സിൽ വന്നു. അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ ഏഷ്യാനെറ്റിൻ്റെ ഈ കോമഡി പ്രോഗ്രാമിൽ മാത്രമേ ഞാൻ പങ്കെടുത്തിട്ടുള്ളൂ, വേറൊരു ചാനലിൽ ഞാൻ പോയിട്ടില്ല. അപ്പോൾ എൻ്റെ വിജയത്തിൻ്റെ അല്ലെങ്കിൽ ഇത്രയും വന്ന് നിൽക്കുന്നതിൻ്റെ എൻ്റെ വിജയ രഹസ്യം ഇന്ന് ഞാൻ വേറൊരു നല്ല രീതിയിൽ കുറച്ച് നല്ല രീതിയിൽ പേയ്മെൻറ്റ് വാങ്ങുന്നതിൻ്റെ രഹസ്യം അന്ന് ഇട്ട ഈ സൂപ്പർമാൻ്റെ ഡ്രസ്സ് ഇന്ന് എനിക്ക് വന്നപ്പോഴാണ് എനിക്ക് ഇത് പറയാനൊരു അവസരം കിട്ടിയത്. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ കൂടെയുള്ള ഏഷ്യാനെറ്റിൻ്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും അതിലുപരി എന്നെ അന്ന് ഓഡിയേഷനിൽ പങ്കെടുപ്പിച്ച് ഈ സ്കിറ്റ് തന്നെ കളിക്കണം എന്ന് പറഞ്ഞ എൻ്റെ വൈസുകാർ ബാക്കിയുള്ള ഏഷ്യാനെറ്റിലെ മുഴുവൻ ക്രൂവിനും എൻ്റെയും എൻ്റെ ചെറിയ കുടുംബത്തിൻ്റെയും നന്ദി ഈ ഓസിൽ അറിയിക്കുകയാണ്. കാരണം ഇവരുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് വേറെ ഇത്തിരി വസ്തുക മേടിച്ച് ഒറ്റയ്ക്ക് മാറി താമസിക്കാനുള്ള ഗതി ഉണ്ടായത് ഇവിടുന്നാണ്. അതുകൊണ്ട് ഏഷ്യാനെറ്റിനും എന്നെ ജഡ്ജ് ചെയ്ത് ഇത്രയും നാളും നല്ല രീതിയിലേക്ക് നയിക്കുന്ന ജഗദീഷ് സാറിന് ഒരുപാട് താങ്ക്സ് ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഒപ്പം എൻ്റെ ടീമിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകൾക്കും എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾക്കും ഈ അവസരത്തിൽ ഒരുപാട് നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. സോ എന്തായാലും ടീം ലക്കി സ്റ്റാർസിൻ്റെ ഇന്നത്തെ ഈ ഒരു പെർഫോമൻസിന് ഇനി എങ്ങനെയാണ്? സൂപ്പർമാൻ സൂപ്പർ മാർക്സ് ആണോ നമുക്ക് നോക്കട്ടെ? നോക്കാം. ഓക്കെ, റിമി ടോമി ഓൺ 30. 28. Thank you. ജ്യോതിഷേട്ടാ 38 out of 40. Thank you, sir. വിനയമ്മ 29. Thank you. സോ ലക്കി സ്റ്റാർസിന്റെ കെട്ടുകഥ റൗണ്ടിലെ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 95/100. Superb. ടീം ലക്കി സ്റ്റാർസ്. ഇപ്പം മൊത്തം ഇങ്ങനെ നമ്മുടെ പ്രേക്ഷകർ ആരെ നോക്കണം എന്നൊരു കൺഫ്യൂഷനിലിരിക്കുകയാണ്. ബിക്കോസ് എല്ലാ ക്യാരക്ടേഴ്സും ഇവിടെ ഭയങ്കര ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഞാൻ മാറ്റി നിർത്തുകയാണ്, ഇങ്ങോട്ട് നിന്നോളൂ. വേറെ ഒന്നുമില്ല, കാരണം ഇന്നത്തെ സെലിബ്രിറ്റി ഗസ്റ്റ് കപ്പിളിനെ കൂടി ഈ വേദിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. നല്ലൊരു കൈഡിയോടെ വിനു ആൻഡ് വിദ്യ.
വിനുവിൻ്റെ ആദ്യ സിനിമ ഭാമയായിട്ട് ചെയ്യുമ്പോഴൊക്കെ കുറച്ച് റൂമേഴ്സൊക്കെ നമ്മളിങ്ങനെ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, വിനു ഭാമ ഭാമ വിനു എന്നൊക്കെ. ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ കല്യാണം കഴിച്ചത് ഭാമയുടെ കൂടെ നീലാംബരി എന്ന സിനിമയിൽ അഭിനയിച്ച വിദ്യനെയായി. സോ ആ ഒരു ട്വിസ്റ്റ്, ശരിക്കും നീലാംബരി എന്ന സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പം വിനു ഭാമയേക്കാൾ കൂടുതൽ വിദ്യനെയാണോ ശ്രദ്ധിച്ചത്? ഈ ഒരു കല്യാണം തന്നെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ്, കാരണം അസോസിയേഷൻ മീറ്റിങ്ങിലൊക്കെ മിക്കവാറും കാണുന്ന ആൾക്കാരാണ്. പക്ഷെ ഒരു മാരേജിൻ്റെ ഒരു ആലോചന എന്നൊരു അങ്കിള് കൊണ്ടുവന്നു. അപ്പം അങ്കിൾ ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ ഇങ്ങനെ ആക്ട്രസ്സാണ്, ഞാൻ പറഞ്ഞു ആക്ട്രസ് എനിക്കറിയാത്ത ആരാ എന്നൊക്കെ ചോദിച്ചു വന്നപ്പോഴാണ് വിദ്യ എന്ന് പറഞ്ഞത്. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി, കാരണം അപ്പോൾ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു അതെ നമുക്ക് കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ സൂപ്പർ. പക്ഷേ ഈ നടിമാരൊക്കെ അധികം കുക്ക് ചെയ്യാറില്ല എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. വിദ്യ കുക്ക് ചെയ്യുന്നതിൽ വിനുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷ് എന്തായിരിക്കും? ഏറ്റവും നന്നായിട്ട് കുക്ക് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു നന്നായിട്ട് വെക്കുന്നത് നൂഡിൽസ് ആണ്. ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന വർക്കും അതാണ്. ഞാൻ അടുക്കള കയറാറില്ല എന്നുള്ള സത്യമാണ്, എല്ലപ്പോഴും കയറാറില്ല, വീട്ടിലങ്ങനെ കാണാറില്ല. അത്യാവശ്യം വെക്കുന്ന കാര്യങ്ങൾ നന്നായിട്ടോ, കുറച്ച് കുറച്ച് കറികൾ വെച്ചു കൊടുക്കും, ദോശയും ചമ്മന്തിയും വെക്കും നന്നായിട്ട്. ഇങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ എല്ലാം നല്ല രീതിയിൽ കുക്ക് ചെയ്യുന്നു, പക്ഷെ വെക്കുന്നതിന് നല്ല ടേസ്റ്റായിട്ട് വെക്കാറുണ്ട്. ഇനി കൂടുതൽ ചോദിച്ച് നമ്മൾ ഇവരെ ഇവിടെ അടിയൊന്നും ഉണ്ടാക്കുന്നില്ല, അതിന് പകരം നിങ്ങളുടെ തമ്മിലുള്ള ഈ ഒരു കെമിസ്ട്രിയിൽ ഒരു ഒരു ലവ് മെഷർ നമ്മളൊന്നൊന്ന് കാണാനായിട്ട് പോവാണേ. എനിക്ക് വേറൊന്നുമില്ല, ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സോങ്, എനിക്കൊന്ന് മലയാളത്തിൽ ഏതൊക്കെ സോങ്സ് വന്നു എന്ന് പറഞ്ഞാലും ഈ ഒരു പാർട്ട് ഇസ് ഇറീപ്ലേസബിൾ. അത്രയും ഭംഗിയുള്ളൊരു സോങ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന് തരാൻ പോവുകയാണ്. ബാക്കി നിങ്ങൾ എന്നാന്ന് പറഞ്ഞാൽ ആയിക്കോളൂ, നമുക്ക് സന്തോഷമുണ്ട്. കഴിഞ്ഞ ഷെഡ്യൂളിൽ മാക്സിമം പോയിന്റ്സ് നേടിയ ടീമിനുള്ള സമ്മാന വിതരണമാണ്. ഇത്തവണ ബ്രാക്കറ്റഡ് ആണ്, ഷെയർ ചെയ്യാണ് പ്രൈസ്. ആൻഡ് ദ വിന്നേഴ്സ് ആർ ടീം ലക്കി സ്റ്റാർസ് ആൻഡ് ഫോർ സ്റ്റാർസ് ശ്യാം, ശർമ്മ ആൻഡ് പ്രസാദ്. ലക്കി സ്റ്റാർസ് ശ്യാം, ഭാസി ആൻഡ് രതീഷ്. ഷെഡ്യൂൾ വിനേഴ്സായ നമ്മുടെ ടീം ലക്കി സ്റ്റാർസിനും ഫോർ സ്റ്റാർസിനും ലഭിക്കുന്നു ഐമൻ മൊബൈൽ ഷോപ്പ് നൽകുന്ന എക്സ്ക്ലൂസീവ് മൊബൈൽ ഫോൺസ്, അറഫ ഗോൾഡ് നൽകുന്ന ഗോൾഡ് കോയിൻസ് ആൻഡ് താലം ജ്വല്ലേഴ്സ് നൽകുന്ന 10,000 ക്യാഷ് പ്രൈസ്. ഒപ്പം തന്നെ സോണി ഗ്ലോബൽ ഫർണിഷ് ആൻഡ് ഹോം അപ്ലയൻസസ് നൽകുന്ന 10,000 ക്യാഷ് പ്രൈസ്. സോ ഇതോടുകൂടി നമ്മുടെ കോമഡി സ്റ്റേഴ്സിന്റെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇതാ അവസാനിക്കുകയാണ്. ടിൽ ദ നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റേഴ്സ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈറ്റിംഗ്. ഫേസ് കൊണ്ടും കാര്യങ്ങൾ കൊണ്ടും ഒക്കെ അങ്ങനെ ഉണ്ടെങ്കിലും സ്വഭാവം കൊണ്ട് എങ്ങനെയാണെന്ന് നമുക്ക് അത്ര നല്ലതായിട്ട് അറിയില്ലല്ലോ. പള്ളിയിൽ ലേലത്തിന് കൊണ്ടുവന്ന മുട്ടനാടിനെ കാണാനല്ല എന്ത് ചെയ്തു? അച്ഛ അത് കയറ പൊട്ടിച്ചോടിയതല്ലേ. പക്ഷെ ഇടവകകൾ ആൾക്കാർ പറയുന്നു ലീലയുടെ വീട്ടിൽ കണ്ടതായിട്ട്. ലീലയെ കണ്ട ഏതാടാ കയറ് പൊട്ടിച്ചോടാത്ത? അച്ഛന്റെ താടിയൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ അസൽ ദുൽഖർ സൽമാൻ നോക്കി. തണ്ണീരെ ഭാര്യ കിരട്ടി വീണെന്ന് പറ. നിന്റെ ഭാര്യ കിണറ്റി വീണ് പോടാ തെണ്ടി.